ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രകടന പത്രിക കണ്ടിട്ടാണ്. ന്യായ് പദ്ധതിയിലൂടെ എല്ലാ മാസവും 6000 രൂപ, സാമൂഹ്യ പെൻഷനിലൂടെ 3000 രൂപ, 2500 രൂപ തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്ക് സഹായം, എല്ലാം കൂടി 10-11500 രൂപ ഒരു വീട്ടിൽ മാസം തോറും വരികയാണ്. അതായത് അപ്പോൾ ഇനിയിപ്പോൾ ആരും ജോലിക്ക് പോകേണ്ട, പിന്നെ കിറ്റ് ഉണ്ട്, മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് നമുക്ക്. ഇപ്പോഴാണ് വളരെ കൃത്യമായിട്ടുള്ളത്, ഈ ശ്രീധരൻപിള്ള നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അതായത് ഈ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വെറുതെ പറയാനുള്ള ഒരു കാര്യമാണെന്ന്. ഈ കോൺഗ്രസ്സുകാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ ന്യായ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്ന് ജനങ്ങളോട് പറയാൻ നിങ്ങൾ തയ്യാറാകണം. പഞ്ചാബിൽ ഭരിക്കുന്നുണ്ട്, 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പിന്നെ രാജസ്ഥാനിൽ ഇപ്പോൾ ഭരണം നിലവിലുണ്ട്, അവിടെയും എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായി പറയാം. വേണ്ട, ഇതൊന്നും വേണ്ട. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് 600 രൂപയായിരുന്നു കേവലം ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന പെൻഷൻ. 18 മാസം മുടക്കിയതിനു ശേഷമാണ് ഇറങ്ങിപ്പോയത്. ഇപ്പോ നമ്മുടെ നാട്ടിലൊരു പ്രളയം വന്നിട്ട് പോയി. 1000 വീടുകൾ KPCCയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ പ്രളയ ബാധിതരായ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുമെന്ന് വലിയൊരു പ്രഖ്യാപനം നടത്തി. അതിന്റെ കൂടി ഉള്ളറകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇവർ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഈ വാഗ്ദാന പെരുമഴ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് ചോദിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ആശ കൊടുത്ത് പറ്റിക്കാമോ? അധികാരം കിട്ടാൻ വേണ്ടിയാണോ ഈ നുണകൾ പ്രചരിപ്പിക്കുന്നത്? ഒരു നാടിന്റെയോ അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഈ പറയുന്ന പദ്ധതികൾ നിർവഹിക്കാൻ നിങ്ങൾ ഫണ്ട് കണ്ടെത്തുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും യാതൊരു തരത്തിലുള്ള അനലൈസിംഗും ഇല്ലാതെ ഒരു പ്രഖ്യാപനങ്ങൾ അങ്ങ് വാരിക്കോരി നടത്തുകയാണ്. ജനങ്ങളെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനാക്കുക, ഇത് മാത്രമാണ് ഈ പ്രകടന പത്രിക കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നടപ്പാക്കാൻ പറ്റൂലെങ്കിലും എന്തും നമുക്ക് ഒരാളടുത്ത് നാക്കുകൊണ്ട് വാഗ്ദാനം പറയുക എന്ന് പറയുന്നത് പ്രതീക്ഷകൾ കൊടുക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷ കൊടുത്ത ഒരാളെ ചെത്ത കൊമ്പിൽ കയറ്റി ഒടുവിൽ തള്ളിയിട്ട് അയാളുടെ ജീവിതം ഹോമിക്കുക, ഇത് മാത്രമാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെന്ന് ഈ പ്രകടന പത്രിക കാണുമ്പോൾ പറയേണ്ടി വരുന്നത്. ഇത് അവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയോ ഒരു മുന്നണിയെ കരിവാരി തേക്കാൻ പറയുന്നതല്ല. മുൻപ് ഈ പറയുന്ന കേരളത്തിൽ മാത്രം 1957 ഇ എം എസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ 15ാം നിയമസഭ വരാൻ പോവുകയാണ്. ഇതിനിടയിൽ കോൺഗ്രസ് പലകുറി ഈ നാട്ടിൽ ഭരിക്കുന്ന സന്ദർഭമുണ്ടായി. എത്ര തവണ അവർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾക്ക് പറയാൻ ബാധ്യസ്ഥയുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ വാക്കിന് വിലയുള്ളവരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വിടുവാഴ്ത്തനോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിരത്തുക എന്ന് പറയുന്നത് ആരെ കൊണ്ടും പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഈ സർക്കാർ ഭരിച്ചിട്ട് ഇറങ്ങാൻ പോകുന്നൊരു സന്ദർഭത്തിൽ 600 വാഗ്ദാനങ്ങൾ കൊടുത്തു, 580ലേറെ ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അവർ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി, തങ്ങളുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ എത്രത്തോളം പദ്ധതികൾ പൂർത്തീകരിച്ചു എന്ന് ജനങ്ങളുടെ മുന്നിൽ റിസൾട്ട് വെച്ചിട്ടുണ്ട്. അതേപടി കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഭരിച്ചപ്പോൾ അതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കാൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് ആർജവുമുണ്ടോ, അല്ലെങ്കിൽ തന്റെ ഇടമുണ്ടോ? ഞങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ്, ഇനിയും ചെയ്യുമെന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടി അവരോട് മുന്നിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടായില്ല. കാര്യം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പലതും പഴയ ഉപ്പുചാക്കിന് തുല്യമാണ്. വാക്ക് മാത്രമല്ലേ മാറ്റാൻ പറ്റുള്ളൂ, അത് അടിക്കടി നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാവുന്ന ഒരു കാര്യമാണല്ലോ. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ യു ഡി എഫ് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ. 5 വർഷം കഴിഞ്ഞിട്ട് ഇവരോട് മറുപടി പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോ ഇവരുടെ വീട്ടിൽ പോയി വോട്ട് കേഴുന്നു, 5 വർഷങ്ങൾക്കപ്പുറം ഇവരോട് വീണ്ടും കുറെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടത്തുന്നു. ഇതായിരുന്നല്ലോ കുറെ കാലമായി നമ്മുടെ നാട്ടിലെ പ്രകടന പത്രിക എന്ന് പറയുന്നത്. പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള വെറും ഒരു പ്രഖ്യാപന പാത്രം മാത്രമാണ്. അത് കണ്ട് മോഹിച്ചവരാരും ഇതുവരെ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലെ ഉമ്മൻചാണ്ടി വരെ അത് കൃത്യമായി ഫോളോ ചെയ്തവരാണ്. നരേന്ദ്രമോദിയെ ഉദാഹരിക്കാൻ കാരണം, നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ കള്ളപ്പണം ഈ നാട്ടിൽ തിരികെ കൊണ്ടുവന്ന് ഓരോ പൗരന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഇട്ട് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ് വാഗ്ദാനം നൽകി അധികാരത്തിലേറിയത്. അത് നടപ്പിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. അതേപോലെയാണ് കഴിഞ്ഞ സർക്കാർ വരെ ഈ നാട്ടിൽ ഒരു ഉദാഹരണ സഹിതം നിലനിന്നത്. എന്നാൽ കഴിഞ്ഞ സർക്കാരാണ്, അതായത് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന 2016 മുതൽ 2021 വരെ ഭരിച്ച പിണറായി സർക്കാരാണ് ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത്.
പ്രകടന പത്രിക ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതാണ്. 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കുമെന്ന് പറഞ്ഞ പെൻഷൻ 1600 രൂപയാക്കി വാഗ്ദാനം പാലിച്ചു. പോരാത്തതിന് ഈ നാട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷ്യകിറ്റുകളും മറ്റ് ഭക്ഷണ സാധനങ്ങളും സൗജന്യമായി വീടുകളിൽ എത്തിച്ചു കൊടുത്ത് അവർ ജനങ്ങൾക്കൊപ്പം നിന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഭക്ഷ്യകിറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് യുഡിഎഫിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരും ഭക്ഷ്യകിറ്റ് പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വരെ ഇവരുടെ പ്രകടന പത്രിക തയ്യാറാക്കി വെച്ചിരുന്നിട്ട് സർക്കാർ ഇറക്കട്ടെ എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പെൻഷൻ 3000 രൂപയായി ഉയർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 2500 രൂപയിലേക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രകടന പത്രികകൾ കൊണ്ട് ജനങ്ങളെ മോഹിപ്പിക്കുക, അത് മോഹിപ്പിച്ചതിന് ശേഷം മോഹിച്ച് കൊതിപ്പിച്ചതിന് ശേഷം അത് കൊടുക്കാതിരുന്ന് നിരാശപ്പെടുത്തുക, അടുത്ത 5 വർഷം കഴിയുമ്പോൾ പുതിയ മോഹന വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ള രീതി അവലംബിക്കുക എന്ന രീതിയിൽ നിന്ന് യുഡിഎഫ് ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ പ്രകടന പത്രിക തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെയോ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ക്രിയാത്മകമായ ഇടപെടലിലൂടെ ചെയ്യാതെ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ന്യായ് പദ്ധതി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയതാണ്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാതെ പോയി. അത് കോൺഗ്രസ് ഭരിച്ച മറ്റൊരു സംസ്ഥാനങ്ങളിൽ പോലും അത് ഏറ്റെടുക്കാനോ നടപ്പിലാക്കാനോ പ്രായോഗികമല്ലെന്ന് കണ്ട് തഴഞ്ഞ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. 6000 രൂപ വെച്ച് ഒരു കുടുംബത്തിന് കൊടുക്കുമെന്നവർ പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു സാമ്പത്തിക ശേഷി ഈ നാട്ടിലെ ഖജനാവിന് താങ്ങാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ പൊള്ളയായ വാഗ്ദാനം അവർ നടത്തിയിട്ടുള്ളത്. ഒപ്പം 3000 രൂപ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നോബിൽ ഹോസ്പിറ്റലും ഇതൊക്കെ നടപ്പിലാക്കാൻ ഈ 5 വർഷം കൊണ്ട് യുഡിഎഫിന് കഴിയുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ തുടർ ഭരണം പിന്നെയും പ്രഖ്യാപിക്കപ്പെടുന്നത്. അതായത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്തല്ല അവർ ജീവിക്കുന്നതെന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ തുടർ ഭരണം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കൂടി പ്രീപോൾ സർവേ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ജനം പറയുന്നത് കൊണ്ടാണ്. ജനത്തെ കൊണ്ട് അത് പറയിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഒരു സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു സർക്കാരിനെ മറികടക്കാൻ ഒരു മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ പ്രകടന പത്രിക വാഗ്ദാന പെരുമഴയുണ്ടെങ്കിൽ പോലും അത് സാങ്കേതികമായി പരിശോധിച്ചാൽ ഒന്നുപോലും പ്രാവർത്തികമാക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കയോട് മാത്രമേ ഏതൊരു സാമ്പത്തിക വിദഗ്ധനും അതിനെ നോക്കിക്കാണാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്.